ചൈതന്യ കാർഷിക മേള എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം കണ്ടോ, എല്ലാം പോയി കണ്ടോ എല്ലാം കാര്യങ്ങളും? ആ തുടങ്ങിയതേ ഉള്ളു അല്ലേ. എവിടുന്നാ ചേട്ടൻ്റെ പേരെങ്ങനെയാ? കുഞ്ഞുവാൻ. കുഞ്ഞുവാൻ എവിടുന്നാ വരുന്നത്? പുറമുള്ളൂർ. അപ്പൊ മോടെ പേരെന്നാ? ശ്വേത. ശ്വേത എന്ത് പഠിക്കുന്നു? ഏഴാം ക്ലാസ്സിലാണ് അല്ലേ. എവിടെയാ, കുറുമുള്ളൂരാണോ? ഓക്കെ. പിന്നെ ഇത് വൈഫ്? ഏഹ്, അജിത. അജിത, അജിത കുഞ്ഞുവാൻ അല്ലേ. ഓക്കെ. അപ്പം നിങ്ങൾ ഇപ്പം ഇത് എപ്പോഴാണ് വന്നത്? എപ്പോഴാണ് നേരത്തെ വന്നോ? ആണല്ലേ. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ? കുഴപ്പമില്ല. ഓക്കെ. എല്ലാ വർഷവും വരാറുണ്ട്. ആണല്ലേ. ഓക്കെ. അപ്പോൾ ഇന്ന് കെ എസ് എസിൻ്റെ സ്വാശ്രയ സംഗമ ദിനത്തിൽ എല്ലാ അംഗങ്ങൾക്കും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ നന്മകളും ഭാവങ്ങളും ഞാൻ സ്നേഹപൂർവം നേരുകയാണ്. ഇവിടെ നമ്മൾ സൂചിപ്പിച്ചു മലങ്കര മേഖലയുടെ പ്രത്യേക ദിവസമാണ്, കലാപരിപാടികളൊക്കെ അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. പ്രിയപ്പെട്ടവർ, വികസനം എന്ന് പറഞ്ഞാൽ സമഗ്രമായ വികസനമാണ്. 1994 മുതൽ കെ എസ് എസ് സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി അതിൻ്റെ ജൈത്യയാത്ര മുൻപോട്ട് നീങ്ങുകയാണ്. സ്വാശ്രയ സംഘത്തിൻ്റെ വിവിധങ്ങളായ പരിപാടികൾ, മനുഷ്യ മഹത്വത്തെ സംരക്ഷിക്കുന്നതായിട്ടുള്ള പരിപാടികൾ, കുടുംബങ്ങൾക്ക് ഭദ്രത ഉണ്ടാക്കുവാനായിട്ടുള്ള പരിപാടികൾ, അടിസ്ഥാനപരമായിട്ട് അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കാർഷിക സംസ്കാരത്തെ തന്നെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ കാർഷിക മേള അക്കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ 24 വർഷമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യമെന്ന് പറയുന്നത് ഭക്ഷണമാണ്, ആഹാരമാണ്. കൃഷി ചെയ്താലേ ഭക്ഷണം ഉണ്ടാകുകയുള്ളൂ. കാർഷിക മേഖല ഇന്ന് വലിയ ദുരന്തത്തിലാണ്. കർഷകരുടെ ആത്മഹത്യകൾ ഇന്ന് വാർത്തയല്ലാതായിട്ട് തീർന്നിരിക്കുകയാണ്. കർഷകന് അവൻ്റെ കാർഷിക വിളകൾക്കൊന്നും വേണ്ടത്തതായിട്ടുള്ള വില കിട്ടുന്നില്ല. ഗവൺമെൻറ് പോളിസികൾ കർഷകനെതിരായിട്ട് നിൽക്കുന്നു. കാർഷിക വിഭവങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വലിയ വില കൊടുത്താണ് അവരുടെ സാധനങ്ങൾ വാങ്ങുന്നത്. അതുപോലെ തന്നെ ആഹാരം വിഷലിപ്തമാകുന്നു, ക്വാളിറ്റി ഇല്ലാത്തതാകുന്നു. ഇതെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൃഷി പ്രകൃതിയിൽ നിന്നും അകലുന്നതായിട്ട് ഉള്ള വലിയ ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുക, മണ്ണിനെയും ജലത്തെയും സംരക്ഷിച്ചുകൊണ്ട് കൃഷിയെ ശക്തിപ്പെടുത്തുക, ഇതെല്ലാം നമ്മളുടെ ലക്ഷ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കെ എസ് എസിൻ്റെ സ്വാശ്രയ സംഘങ്ങൾ, അതിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ എല്ലാം ഈ വലിയ പരിപാടിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. തീർച്ചയായിട്ടും അതിനെല്ലാ ഭാവങ്ങളും ഞാൻ നേരുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിജയാശംസകളും ഇന്നത്തെ ഈ സ്വാശ്രയ സംഘ മഹോത്സവത്തിന് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഉദ്ഘാടന പ്രസംഗത്തിനായി മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പോലിത്ത പിതാവിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ 24th ചൈതന്യ വാർഷിക മേളയും സ്വാശ്രയ സംഘ മഹോത്സവവും അരങ്ങേറുന്ന ഈ അവസരത്തിൽ, സ്വാശ്രയ സംഘ ദിനമായി ആചരിക്കുന്ന ഈ വേളയിൽ, ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കോട്ടയം അതിരുപതിയുടെ സഹായ മെത്രാൻ അഭിനന്ദ്യ ഗീവർഗീസ് മാർ അപ്രയം മെത്രാപ്പൊലിത്ത, കെ എസ് എസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, ആശംസകൾ അർപ്പിക്കുവാൻ ആഗതരായിരിക്കുന്ന ശ്രീമതി ലതിക സുഭാഷ്, ശ്രീമതി പ്രീത പോൾ, ശ്രീ പി എ ബാബു പറമ്പടത്ത് അലയിൽ, ശ്രീമതി ഷെർലി സക്രിയാസ്, റവറൻ ഡോക്ടർ മാത്യു കുരീത്ര, ശ്രീ കാൾട്ടൺ ഫെർണാണ്ടസ്, ഫാദർ ജോബിൻ പ്ലാച്ചേരിപ്പുറത്ത്,
ശ്രീ ടോമി നന്ദികുന്ദൻ, ഫാദർ ജെയിംസ് വടക്കാഞ്ചേരി, കെ എസ് എസിൻ്റെ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പങ്കാളിത്തത്തോടെ തെള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന 24th ചൈതന്യ കാർഷിക മേളയുടെയും സ്വാശ്രയ സംഘ മഹോത്സവത്തിൻ്റെയും 6th ദിനത്തിലെ സ്വാശ്രയ സംഗമ ദിനം ഒരു പൊതുവേദിയായി നാം കൂടിയിരിക്കുകയാണ്. സാമൂഹ്യ സേവനത്തിൻ്റെയും സമഗ്ര വികസനത്തിൻ്റെയും കാർഷിക സംസ്കൃതിയുടെയും വേറിട്ട മുഖവും വ്യത്യസ്ത കാഴ്ചപ്പാടുകളുമായി മുന്നേറുകയാണ് കോട്ടയം അതിരൂപതയുടെ സോഷ്യൽ സർവീസ് വിഭാഗം. സാമൂഹ്യ സേവനത്തിൽ മുമ്പേ പറക്കുന്ന പക്ഷിയായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് 57 വർഷക്കാലത്തെ സേവന ചരിത്രമാണുള്ളത്. ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്കതീതമായി എല്ലാവരെയും നന്മയിലേക്കും പുരോഗതിയിലേക്കും നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ എസ് എസ് പ്രവർത്തിച്ചു വരുന്നത്. മധ്യകേരളത്തിലെ ഏറ്റവും വലിയ കാർഷിക മഹോത്സവമായി അറിയപ്പെടുന്ന ചൈതന്യ കാർഷിക മേളയിൽ 10,000-ക്കണക്കിന് ആളുകളാണ് പങ്കാളികളാകുന്നത്. കാർഷിക വിള പ്രദർശനങ്ങൾ, വിജ്ഞാനവും വിനോദവും പകരുന്ന കാർഷിക മത്സരങ്ങൾ, കാർഷിക പരിസ്ഥിതി സെമിനാറുകൾ, കാർഷിക മൃഗ ആരോഗ്യ വിദ്യാഭ്യാസ പരിസ്ഥിതി മേഖലകളിലെ വിവിധ സ്ഥാപനങ്ങളുടെയും സർക്കാർ ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സാന്നിധ്യം, വിവിധ മാധ്യമ പ്രവർത്തകരുടെ പങ്കാളിത്തം തുടങ്ങി നിരവധിയായ ക്രമീകരണങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്രയേറെ മനോഹരമായി ഇത് സംഘടിപ്പിച്ച കേരള സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കോട്ടയത്തിൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർ സുനിൽ പെരുമാനൂർ അച്ഛനെയും അച്ഛനോടൊപ്പം പ്രവർത്തിക്കുന്ന വൈദികരെയും സന്യസ്തരെയും പ്രബുദ്ധരായ അന്മായ സഹോദരി സഹോദരന്മാരെയും പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. സ്വാശ്രയ സംഘങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഇന്ന് ഈ സ്വാശ്രയ സംഗമ ദിനം ആചരിക്കുന്നത്. 1994 മുതലാണ് കാലാനുസൃത ദർശനം ഉൾക്കൊണ്ട് സ്വാശ്രയ സംഘങ്ങളിലൂടെ സമഗ്ര വികസനം എന്ന ശൈലിയിലൂടെ എല്ലാ വിഭാഗ ജനങ്ങളുടെയും വളർച്ച ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് കെ എസ് എസ് തുടക്കം കുറിച്ചത്. കുട്ടികൾക്ക് വേണ്ടി സ്മാർട്ട് ഗ്രൂപ്പുകൾ, വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള വനിതാ ഗ്രൂപ്പുകൾ, വിധവകളും കുടുംബ ഉത്തരവാദിത്വം ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നവരുമായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നവോമി ഗ്രൂപ്പുകൾ, ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടിയുള്ള CBR ഗ്രൂപ്പുകൾ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയുള്ള സൗഹൃദവേദി ഗ്രൂപ്പുകൾ, പരിസ്ഥിതി സ്നേഹികളായ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഹരിതവേദി ഗ്രൂപ്പുകൾ, 60 മേൽ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയുള്ള സീനിയർ സിറ്റിസൺ ഗ്രൂപ്പുകൾ, യുവജനങ്ങൾക്ക് വേണ്ടി യൂത്ത് ക്ലബ്ബുകൾ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ളവർക്കും വേണ്ടി കർമ്മതരമാകുന്ന ജനകീയ പ്രസ്ഥാനമായി കേരള സോഷ്യൽ സർവീസ് സൊസൈറ്റി കോട്ടയം മാറിയിരിക്കുന്നു. ഇന്ന് കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലായി 56,000-ൽ പരം കുടുംബങ്ങളാണ് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി സ്വാശ്രയ സംഘ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത്. 2001 കാർഷിക രംഗത്തെ വൻ തകർച്ച കർഷകരെ സംഘടിപ്പിച്ച് മുന്നോട്ടിറക്കുന്നതിന് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഒരു പ്രചോദനമായി മാറി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവിനെ പ്രതിരോധിക്കുന്നതിനായി തുടക്കം കുറിച്ച ഹരിതവേദി പുരുഷ സ്വയം സഹായ സംഘങ്ങൾ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ വികസന പാതയുടെ പ്രധാന ചുവടുവയ്പ്പായി. തുടർന്ന് എല്ലാ ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ച പുരുഷ സംഘങ്ങൾ പടിപടിയായി വളർന്ന്
ഇന്ന് നബാർഡ് അംഗീകൃത സംഘങ്ങളായി മാറിയിരിക്കുന്നു. ഓരോ ഗ്രാമത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് തുടർച്ചയായ പരിശീലന ക്യാമ്പുകളും പഠനയാത്രകളും സംഘടിപ്പിച്ചു വരുന്നു. കർഷക വനിതാ സംഘങ്ങളുടെ നേതൃത്വത്തിൽ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതും നീർത്തട വികസന പദ്ധതികളും കുടിവെള്ള പദ്ധതികളും ഫലപ്രദമായി നടപ്പിലാക്കി. തുടർന്ന് നിരവധി കർമ്മ പദ്ധതികൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെയും വിദേശ ഗവൺമെൻറ്റുകൾ ഉൾപ്പെടെയുള്ള വിദേശ ഏജൻസികളും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ ഏൽപ്പിക്കുന്നതിന് അത് വഴിയൊരുക്കുകയുണ്ടായി. അതുവഴി നീർത്തട വികസന പദ്ധതികൾ, ബയോഗ്ലാസ് ഗ്യാസ് പ്ലാന്റുകൾ, മഴവെള്ള സംഭരണികൾ, ചെക്ക് ഡാമുകൾ, പുകയില്ലാത്ത അടുപ്പുകൾ, മണ്ണ് കയ്യാല, കല്ല് കയ്യാല, അടുക്കളത്തോട്ട വ്യാപനം, നീർക്കുഴി വ്യാപനം, തീറ്റപ്പുൽ കൃഷി പ്രോത്സാഹനം, മണ്ണിര വള നിർമ്മാണ യൂണിറ്റുകൾ, ജൈവകൃഷി പ്രോത്സാഹനം, കുളങ്ങളുടെയും കിണറുകളുടെയും പുനരുദ്ധാരണം, ജലനിധി പ്രവർത്തനങ്ങൾ, കാർഷികാധിഷ്ഠിത വരുമാന സംരംഭകത്വ പദ്ധതികൾ എന്നിവ വിജയകരമായി ഏറ്റെടുത്ത് നടത്തുന്നു. കൂടാതെ പശു വളർത്തൽ, ആടുവളർത്തൽ, പോത്തു വളർത്തൽ, എരുമ വളർത്തൽ, കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, പന്നി വളർത്തൽ തുടങ്ങിയവയിലൂടെ സാധാരണക്കാരായ ആളുകൾക്ക് ഉപവരുമാന മാർഗസാധ്യതകളും തുറന്നു കൊടുക്കുവാൻ കഴിഞ്ഞു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വ്യാപനത്തിലൂടെ പുതിയ സംരംഭക സാധ്യതകളും ആളുകൾക്ക് ലഭ്യമായി കഴിഞ്ഞു. അടിസ്ഥാനപരമായി മണ്ണ്, ജലം, കൃഷി, പരിസ്ഥിതി പരിപാലനത്തോടൊപ്പം ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ജീവിതശൈലി അവലംബിക്കുന്ന സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിലും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി പരിശ്രമിച്ചു. സംരംഭകത്വ വികസന കാർഷിക രംഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ കേരള കാർഷിക വികസനം എക്കാലത്തും ചെറിയ സംരംഭങ്ങളിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. പല മലയാളികൾക്കും ഇപ്പോഴുള്ള ഒരു ചിന്തയാണ്, ആകെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, അതിലൊക്കെ എന്ത് കൃഷി ചെയ്യാനാണ്, കൃഷി ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായി നമ്മുടെ ആളുകൾ അലസ മനോഭാവത്തിൽ കഴിയുമ്പോൾ ഒരുപാട് സ്ഥലമൊന്നും ഇല്ലെങ്കിലും വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൃത്യതയോടെ നല്ല ഉൽപ്പാദനക്ഷമതയോടെ ചെയ്താൽ കാർഷിക വൃത്തിയിൽ നിന്നും തരക്കേടില്ലാത്ത വരുമാനമുണ്ടാക്കാമെന്ന് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യമനുസരിച്ച് ഉള്ളത് 3 സെൻറ് ഭൂമിയാണെങ്കിലും അതിൽ നിന്ന് പൊന്ന് വിളയിക്കാമെന്നും കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള വീട്ടമ്മമാർ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ കാർഷിക മേഖല പണ്ടും പ്രാധാന്യം കൊടുത്തിരുന്നത് ഉൽപ്പാദനക്ഷമതയ്ക്കാണ്. വിസ്തൃതി കുറഞ്ഞ സ്ഥലത്ത് അത് ചെയ്ത് വിജയിപ്പിക്കുവാൻ സാധ്യതയുള്ള വിളകളെ തിരഞ്ഞെടുത്ത് പ്രസ്തുത വിളകളെ പൂർണ്ണമായും ജൈവകൃഷി രീതിയിൽ ശാസ്ത്രീയമായി കൃഷി ചെയ്യണം. ചെറിയ സ്ഥലത്താണെങ്കിലും കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഉൽപ്പാദന ചെലവ്. കൃഷിക്കാരന് വിളയിൽ നിന്നും മികച്ച നേട്ടം ലഭിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം കൂടിയാണ് ഉൽപ്പാദന ചെലവിലെ മിതത്വം. ഉൽപ്പന്നത്തിന് മികച്ച വില കിട്ടുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഉൽപ്പാദന ചെലവുകൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളത്. നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചാൽ കൂടുതൽ ലാഭമുണ്ടാക്കാം. പക്ഷേ പൊതുവായുള്ള രീതിയിൽ ഇത്തരത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണിയിൽ എത്തിച്ചാൽ വിജയിച്ചു കൊള്ളണമെന്നില്ല. വേഗത്തിലും എളുപ്പത്തിലും ഉണ്ടാക്കാവുന്ന അച്ചാറ്, ജാം, ജെല്ലി തുടങ്ങിയവയാണ് പലരും നിർമ്മിക്കുക. ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് മലയാളികളുടെ ഭക്ഷണക്രമത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. വളരെ ശ്രദ്ധയോടും വിപണി പഠിച്ചിട്ടും വേണം ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഉപഭോക്താക്കളുടെ താല്പര്യം, ഉൽപ്പാദനത്തിൻ്റെ മാർക്കറ്റ് തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തണം. തെങ്ങിൽ നിന്നും ഇപ്പോഴും നമുക്ക് പൂർണ്ണമായ രീതിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല.
അതേപോലെ മുളയിൽ നിന്നും വലിയ തോതിൽ ഒന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നില്ല. മറ്റ് രാജ്യങ്ങളിൽ മുളയുടെ തളിരിൽ നിന്നും ജ്യൂസ് ഉണ്ടാക്കി അതിന് വലിയ തോതിൽ വിപണി കണ്ടെത്തുന്നു. ഇത്തരത്തിലുള്ള സാധ്യതകൾ എന്തുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൂടാ? നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. ചുരുക്കി പറഞ്ഞാൽ, കാർഷിക വിളയുടെ ലഭ്യമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാൻ നാം തയ്യാറാകണം. അങ്ങനെ വരുമ്പോഴാണ് കൃഷിയിൽ നിന്നും കർഷകന് മികച്ച രീതിയിൽ വരുമാനമുണ്ടാക്കുവാൻ സാധിക്കുന്നത്. പുതുതായി കാർഷിക രംഗത്ത് കടന്നു വരുന്നവർക്ക് വിജയം നേടാൻ സഹായിക്കുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ് വൈവിധ്യം. സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ മുഖേന ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പരിശീലനം നൽകി വരുന്നുണ്ട്. വിവിധ കൃഷിക്ക് ലഭ്യമാകുന്ന സർക്കാരിൻ്റെയും വിവിധ ഗവൺമെൻറ് ഏജൻസികളുടെയും ധനസഹായങ്ങളും സാങ്കേതിക സഹായങ്ങളും കൃഷിയിലേക്ക് ആദ്യമായി ഇറങ്ങുന്നവർ പരമാവധി പ്രയോജനപ്പെടുത്തണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏജൻസികളും കാർഷിക രംഗത്തെ സമഗ്രമായ ശാശ്വതമായ വികസനം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ പ്രകൃതിയുടെ മക്കളായ നമുക്ക് ഈ പ്രകൃതിയെ സ്നേഹിക്കുവാൻ, മണ്ണിനെയും മരങ്ങളെയും മൃഗങ്ങളെയും പറവകളെയും മനുഷ്യരെയും സ്നേഹിക്കുവാൻ, ഒരു സ്നേഹ സംസ്കാരം സൃഷ്ടിക്കുവാൻ, സ്വയം കാലിൽ നിന്നുകൊണ്ട് അഭിവൃദ്ധിയുടെ പടവുകൾ കടക്കുവാൻ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സ്വാശ്രയ സംഘ ദിനത്തിന് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി കോട്ടയം അതിരൂപത അഭിമന്യ മാത്യു മൂലക്കാട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട അപ്രേം പിതാവിൻ്റെ നേതൃത്വത്തിൽ സുനിൽ പെരുമാനൂർ അച്ഛനും സഹപ്രവർത്തകരും ചേർന്ന് നടത്തുന്ന കോട്ടയത്തെ ഈ മധ്യ കേരളത്തിലെ ഈ 24th ചൈതന്യ കാർഷിക മേളയും സ്വാശ്രയ സംഘ മഹോത്സവവും ഇന്ന് ആചരിക്കുന്ന സ്വാശ്രയ സംഗമ ദിനവും നിങ്ങളെല്ലാവരുടെയും പേരിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വാശ്രയ സംഗമദിനത്തിൻ്റെ ഉദ്ഘാടനം അഭിമന്യ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലിത്ത ഇപ്പോൾ നിർവഹിക്കുന്നതാണ്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ശ്രീമതി ലതിക സുഭാഷിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ, കോട്ടയം അതിരൂപത സഹായം എത്രൻ, അഭിവന്ദ്യനായ ഗീവർഗീസ് മാർ അപ്രം പിതാവ്, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് വളരെ വിജ്ഞാനപ്രദമായ ഒരു പ്രസംഗം നടത്തിയ അഭിവന്ദ്യനായ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് പിതാവെ, വേദിയിലെ ബഹുമാന്യനായ സുനിൽ പെരുമാനൂർ അച്ഛൻ ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠരെ, വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സ്വാശ്രയ സംഘം അംഗങ്ങളായ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, KSS സ്വാശ്രയ സംഘങ്ങളുടെ തുടക്കം മുതലേ ഒപ്പം സഞ്ചരിച്ച ഒരാളാണ് ഞാനും. 1994 മുതൽ, ഞാനന്ന് ജില്ലാ പഞ്ചായത്ത് ജില്ലാ കൗൺസിലിലുമൊക്കെ അംഗമായിരുന്ന കാലം മുതൽ, പ്രത്യേകിച്ച് 1995 ജില്ലാ പഞ്ചായത്ത് അംഗമായ കാലഘട്ടത്തിലുമൊക്കെ ഒപ്പം ചേർന്ന് പ്രവർത്തിച്ച്, പിന്നീട് 2000 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞുള്ള സമയത്ത് അന്ന് മൈക്കിൾ അച്ഛൻ നമ്മുടെ 5 ജില്ലകളിലും സ്വാശ്രയ സംഘങ്ങളിലെ വനിതകൾക്ക് സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. ഞാൻ വ്യത്യാസം നോക്കുകയായിരുന്നു. പണ്ട് ഓരോ സമ്മേളനത്തിനും മുഴുവൻ തിരിയും കത്തിക്കും, ഇപ്പോൾ സമയം തീരെ കുറവ്, ഒരു തിരി കത്തിച്ചു അത്ര സ്പീഡിൽ. കാലം പോകുന്നതിനൊപ്പം നമ്മുടെ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സ്വാശ്രയ സംഘം
സംഘങ്ങളും അതിൻ്റെ സംഗമങ്ങൾ പോലും മാറി എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ ചേഞ്ച് ഈ സമ്മേളനത്തിൻ്റെ ഘടനയിൽ മാത്രമല്ല, എൻ്റെ മുമ്പിലിരിക്കുന്ന കേരളത്തിലെ സ്വാശ്രയ സംഘങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ചടുലമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, അവരുടെ മുഖത്തെ പ്രസരിപ്പിൽ, അവരുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മികവിൽ ഇതെല്ലാം ഞാൻ വ്യത്യാസം കാണുന്നു. അന്ന് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സ്വാശ്രയ സംഘങ്ങളിലെ ഗ്രൂപ്പിലെ എൻ്റെ മുമ്പിൽ ക്ലാസ് എടുക്കാൻ ഞാൻ ചെല്ലുമ്പോൾ, അവിടെ കുട്ടനാട്ടിലാണെങ്കിലും എറണാകുളം ജില്ലയിലാണെങ്കിലും പിറവത്താണെങ്കിലും ഒക്കെ ചെല്ലുമ്പോൾ പലരുടെയും മുഖത്ത് ഒരു അല്പം വിഷമമുണ്ടായിരുന്നു. അവരുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, മറ്റ് പ്രശ്നങ്ങൾ, ഇന്ന് അതെല്ലാം മാറി. അന്ന് ഞാൻ ഓർത്തിരുന്നത് നമ്മുടെ പി ഭാസ്കരൻ സാറിൻ്റെ, യശസ്വരനായ പി ഭാസ്കരൻ്റെ വണ്ടിക്കാള എന്ന കവിതയിലെ വരികൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുമായിരുന്നു. എന്താ, തോളത്ത് കനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേര്, കാളകൾ മന്ദം മന്ദമിഴഞ്ഞു നീങ്ങിയിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാള മനുഷ്യകാരം പൊണ്ടിട്ടറ്റത്തു വണ്ടിക്കൈയിൽ ഇരിപ്പൂ കൂനിക്കൂനി തോളുകൾ കുനിഞ്ഞിട്ടുണ്ടവനും സ്വജീവിത നാളുകൾ തൽക്കണ്ടത്തിൽ എത്തിയ മുഖം പേറി. കുടുംബനാഥൻ്റെ നടു കുനിക്കുന്ന തരത്തിലുള്ള വനിതകളെ അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണാൻ സാധിക്കുമായിരുന്നെങ്കിൽ, ഇന്ന് കുടുംബനാഥന് സഹായമായി വർത്തിക്കുന്ന, ഒരു പരിഭവവും പരാതിയുമില്ലാതെ കുടുംബത്ത് ഐശ്വര്യമുണ്ടാകുന്നതിന് വേണ്ടി ഇവിടെ അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ പുതിയ പുതിയ പദ്ധതികളും കൃഷി രീതികളുമൊക്കെ ഈ കേസസിനൊപ്പം പ്രവർത്തിച്ച്, ഒപ്പം സാമ്പത്തിക ഭദ്രത കുടുംബത്ത് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന, അങ്ങനെ വിയർപ്പൊഴുക്കുന്നത് കൊണ്ട് തന്നെ സ്വന്തമായി ഏത് വെല്ലുവിളിയെയും നേരിടുവാനുള്ള ഇച്ഛാശക്തിയുള്ള, എല്ലാ വിഷമങ്ങളെയും ഒക്കെ അതിജീവിച്ച് പുഞ്ചിരിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന സഹോദരിമാരെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അന്ന് അവ നമ്മുടെ പ്രാർത്ഥന വേറൊരു തരത്തിലായിരുന്നു. എന്താണ്, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞ് പഠിക്കണേ, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനമൊക്കെ മാറണമേ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കഷ്ടപ്പാട് മാറണമേ, എൻ്റെ മോടെ കല്യാണം നടക്കണേ, പഠിച്ചു നിൽക്കുന്ന മക്കൾക്ക് ജോലി കിട്ടണേ. അത് തീർച്ചയായിട്ടും ആ കാലമൊക്കെ മാറി. അവർ പഠിച്ചു, നിങ്ങൾ നല്ലായി ഉത്സാഹത്തോടുകൂടി അവരെ പഠിപ്പിക്കുന്നു. ഇന്ന് ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തുള്ള എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ, അവനവൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിലെ ഈശ്വരനോട് പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ ടാഗോർ പറഞ്ഞതുപോലെ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ വേർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, അതെ, എവിടെയാണോ ശിരസുയർത്തി പിടിക്കുവാൻ കഴിയുന്നത്, എവിടെയാണോ അറിവ് സ്വതന്ത്രമായി വിഹരിക്കുന്നത്, എവിടെയാണോ രാഷ്ട്രങ്ങൾ സംഘടിതമായ മതിൽക്കെട്ടുകളാൽ വിഭജിക്കപ്പെടാതിരിക്കുന്നത്, അങ്ങനെയുള്ള സ്വർഗരാജ്യത്തിലേക്ക് എൻ്റെ നാടിനെ നയിക്കണമേ ഭഗവാനേ, ഈശ്വര കർത്താവേ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന, മുക്തി തൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് എൻ്റെ നാടെന്നുയരട്ടെ ഉണരട്ടെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന മിടുമിടുക്കികളായ സഹോദരിമാരെ, അതെല്ലാ തലത്തിലും കുഞ്ഞുങ്ങൾ മുതൽ സീനിയർ സിറ്റിസൺസ് വരെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. സന്തോഷം പങ്കിട്ടുകൊണ്ട് എല്ലാവർക്കും നന്മകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനെ കോട്ടയം പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ശ്രീമതി പ്രീത പോൾ മാഡത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയ ബഹുമാനരായ എല്ലാവർക്കും നമസ്കാരം. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ 24-ാമത് ചൈതന്യ കാർഷിക മേളയുടെ ഭാഗമായിട്ട് ഇന്ന് ഈ സ്വാശ്രയ സംഘ മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ കൃഷി സംസ്ഥാന കൃഷി വകുപ്പിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേരുവാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനുമുള്ള അവസരം ലഭിച്ചതിൽ ഒത്തിരിയധികം സന്തോഷം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് ഒന്ന് വളരെ കുറച്ച് സമയം, അച്ഛൻ പറഞ്ഞു എല്ലാം നല്ല, നമ്മുടെ കാലാവസ്ഥ നമ്മളെ വളരെ ചൂടാണ്, എല്ലാവർക്കും പോകാൻ നല്ല തിരക്കുണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ ചൈതന്യ പാസ്റ്റൽ സെൻറ്ററും അല്ലെങ്കിൽ ഈ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഈ മേള നമ്മൾ
ഇവിടെ 24-ാമത് തവണ സംഘടിപ്പിക്കുമ്പോൾ തുടക്കം മുതൽ കൃഷി വകുപ്പിൻ്റെ ഒരു പങ്കാളിത്തവും നമുക്ക് ഇവിടെ പങ്കെടുക്കുന്നതിനും ഈ മേളയിൽ സഹകരിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും, അതുമാത്രമല്ല നമ്മുടെ കൃഷി വകുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് ഒട്ടനവധി സെമിനാറുകൾ, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള പരിപാടികൾ ഈ വേദി, ഈ ചൈതന്യ പാസ്റ്റർ സെൻറ്ററിൻ്റെ ഈ അനുബന്ധ സൗകര്യങ്ങളിൽ നമുക്ക് സംഘടിപ്പിക്കുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും കൃഷി വകുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് അകമഴിഞ്ഞ ഒരു സഹായം ഈ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പൂർവികർ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പൂർവികർക്ക് കൃഷി ഒരു വരുമാന മാർഗമായിരുന്നെങ്കിൽ, അതുമാത്രമല്ല അന്ന് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഒട്ടനവധി നമ്മുടെ സംസ്കാരങ്ങൾ, നമ്മുടെ ഒട്ടനവധി നമ്മുടെ ആഘോഷങ്ങളെല്ലാം കൃഷിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നുവെങ്കിലും കാലം മുന്നോട്ട് പോയി വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും നമ്മൾ ഒട്ടേറെ നമ്മൾ മുന്നോട്ട് പോയ അവസരത്തിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ കൃഷി രീതികൾ, അതുപോലെ നമ്മുടെ പരിസ്ഥിതിയെ പോലും മറന്നുകൊണ്ടുള്ള ഒരു വികസന മേഖലയിലേക്കാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. എങ്കിലും നമുക്കറിയാം, ഇപ്രകാരം ഞാൻ വളരെ നമ്മുടെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് പല പരിപാടികളിൽ ഇവിടെ പങ്കെടുത്തപ്പോൾ ഒത്തിരി ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, സമാന സംഘടനകളൊക്കെ ചിന്തിക്കുന്നതിനും ഒരു ഒട്ട് ഒരു കല്ലേറ് ദൂരം മുമ്പിലെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം മൂല്യവർദ്ധിത മേഖലയിലേക്ക് നമുക്ക് നമ്മുടെ സ്വാശ്രയ സംഘങ്ങളുടെ ഒരു ഇടപെടൽ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ വർഷം ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്, മില്ലറ്റിൻ്റെ ചെറുധാന്യങ്ങളുടെ വർഷമായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ, നമ്മൾ അതിൻ്റെ പ്രാധാന്യത്തെ കൂടുതൽ പ്രചാരണം കൊടുക്കുമ്പോൾ, എനിക്ക് തോന്നുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചൈതന്യയിൽ നമ്മുടെ ചെറുധാന്യങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭ്യമായിരുന്നു. അപ്പം ഇപ്രകാരം ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ അവസരത്തിൽ വളരെ കുറഞ്ഞ സമയത്ത് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഈ സംസ്ഥാന കൃഷി വകുപ്പിനെ പ്രതിനിധീകരിച്ച് ഇവിടെ നിൽക്കുമ്പം, നമ്മുടെ സ്വാശ്രയ സംഘത്തിൻ്റെ കൂട്ടായ്മയുടെ ഈ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുമ്പം എനിക്ക് വളരെ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. സംസ്ഥാന, നമുക്കറിയാം, സംസ്ഥാന കൃഷി വകുപ്പ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒട്ടനവധി പദ്ധതികൾ മുൻവർഷങ്ങളിലേതുപോലെ നമ്മൾ ഈ വർഷവും നടപ്പിലാക്കി വരുന്നു. എങ്കിലും അതിലുപരിയായിട്ട് കഴിഞ്ഞ വർഷം മുതൽ നമുക്കറിയാം, കർഷകരുടെ വരുമാനം, കൃഷി എന്നും കാലം മുന്നോട്ട് പോയി, കൃഷി നേരിട്ട് കൃഷി ഉൽപ്പാദന മേഖലയിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കൃഷി ലാഭകരമല്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ എപ്രകാരം കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു ചിന്ത വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ കൃഷി വകുപ്പ് വഴി കൂടുതലും കൃഷിക്കൂട്ടാധിഷ്ഠിത മൂല്യവർദ്ധിത സംരംഭങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പം ഇപ്രകാരമുള്ള ഗ്രൂപ്പുകൾക്ക്, ഇപ്പം നമ്മൾക്ക് ഇവിടെ ഈ സ്വാശ്രയ സംഘങ്ങളുടെ ഈ വേദിയിൽ എനിക്ക് പ്രത്യേകം എടുത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരാനുള്ളത്, നമുക്ക് ഈ കൃഷി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഇപ്രകാരമുള്ള കർഷക സ്വാശ്രയ സംഘ കൂട്ടായ്മകളും വേറിട്ട് നിൽക്കാതെ നമുക്ക് ഈ ഒരു ഒറ്റ കുടക്കീഴിൽ വരത്തക്ക രീതിയിൽ നമുക്ക് ഈ കൃഷി വകുപ്പുമായിട്ട് സഹകരിച്ച് തീർച്ചയായിട്ടും പ്രാദേശികമായി പ്രാധാന്യമുള്ള നല്ല നല്ല സംരംഭങ്ങൾ, നല്ല നല്ല മാർക്കറ്റിംഗ് ഫെസിലിറ്റികൾ നമുക്കറിയാം, സംസ്ഥാന കൃഷി വകുപ്പ് വഴി സംസ്ഥാന ഗവൺമെൻറ് 80 മുതൽ 90% വരെ ധനസഹായം കൊടുക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ചെയ്തു വരുന്നത്. അപ്പം നമുക്ക് ഇത് ഇവിടെ ഇപ്പം നടപ്പിലാക്കാൻ പറ്റുമോ എന്നൊരു ആശങ്കയൊന്നും വേണ്ട. ഈ വേദിയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാനാവും, താല്പര്യമുള്ള എല്ലാ സംഘങ്ങൾക്കും നല്ല രീതിയിലുള്ള മൂല്യവർദ്ധിത സംരംഭങ്ങൾ നമുക്ക് തുടങ്ങാനുള്ള എല്ലാ സഹായവും കൃഷി വകുപ്പിൻ്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, നമുക്കറിയാം, നമ്മുടെ കാർഷിക വായ്പയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് പുതിയ കൃഷി അടിസ്ഥാനമാക്കിയുള്ള എന്തെങ്കിലും ഒരു സംരംഭങ്ങൾ നമുക്ക് ആരംഭിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പ്രോജക്റ്റ് നമുക്കറിയാം, ഇപ്പം നമ്മൾ നിലവിൽ നമുക്കത് പുറത്ത് നമ്മൾ ചെയ്യിക്കുമ്പോൾ നമുക്കതിന് നമുക്കൊരു വളരെയധികം ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടുന്നുണ്ടെങ്കിലും ഇത് തികച്ചും സൗജന്യമായിട്ട് കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നവംബർ അടുത്ത ആഴ്ച മുതൽ നമ്മൾ സൗജന്യമായിട്ട് DPR തയ്യാറാക്കി നൽകും. അപ്പം അങ്ങനെ ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംരംഭം മൂല്യവർദ്ധിത മേഖലയിലോ സേവന മേഖല ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകൾക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ
നമുക്കൊരു പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും അതത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ നേരിട്ട് കൃഷിവകുപ്പിൻ്റെ ജില്ലാ ഓഫീസുമായിട്ടോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്, ഈ കുറഞ്ഞ സമയം കൊണ്ട് എന്തൊക്കെ പദ്ധതികൾ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാനാവും, എന്തൊക്കെ മേഖലയിൽ നമുക്ക് ഇടപെടൽ നടത്താനാവും എന്നുള്ളതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വേദിയും അവസരവും അല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും സ്വാശ്രയ സംഘങ്ങളുടെ ഒരു പൊതുവായിട്ടൊരു യോഗം ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷിവകുപ്പിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതിപ്പം ഇവിടെ ആവണമെന്നില്ല, എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇപ്രകാരമുള്ള വേദി ഉണ്ടെങ്കിൽ നമ്മളെ കൃഷിവകുപ്പുമായിട്ട് ബന്ധപ്പെടണം. നമുക്ക് നമ്മുടെ പങ്കാളിത്തവും നിങ്ങൾക്കുമായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാനാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ ഒരു മേള നമുക്ക് ഈ പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യമൊക്കെ കൂടുതൽ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൂടുതൽ മനസ്സിലാക്കുവാനും അനുഭവിക്കാനുമുള്ള ഒരു വേദിയായത് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തുടർ വരും വർഷങ്ങളിലും ഏറ്റവും മികച്ച രീതിയിൽ, ഒന്നിനൊന്നിൽ മെച്ചപ്പെട്ട രീതിയിൽ ഇത് സംഘടിപ്പിക്കുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്രാനായ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ പി എ ബാബു പറമ്പടത്ത് മലയിലെ ക്ഷണിക്കുന്നു. അഭിമന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികര്, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ചൈതന്യയുടെ മെയിൻ ഗേറ്റിങ് കടന്ന് വരുമ്പോൾ തന്നെ നമുക്ക് വളരെയേറെ സന്തോഷം തോന്നുന്ന, മനസ്സിന് കുളിർമയേകുന്ന ഒട്ടനവധി കാഴ്ചകൾ കാണാൻ സാധിക്കും. തീർച്ചയായും ബഹുമാനപ്പെട്ട സുനിലച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അനേകം ദിനരാത്രങ്ങൾ കഷ്ടപ്പെട്ട് വളരെയേറെ കരുതലോടുകൂടി സംഘടിപ്പിച്ച ഒരു പദ്ധതിയാണ് ഈ ചൈതന്യ കാർഷിക മേള എന്ന് നമുക്കറിയാം. ഇത് ഓരോ വർഷം ചെല്ലുന്തോറും ഒന്നിനൊന്ന് വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നത്. ബഹുമാനപ്പെട്ട സുനിലച്ഛനും സഹപ്രവർത്തകർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊള്ളട്ടെ. ചൈതന്യ കാർഷിക മേളയോടനുബന്ധിച്ച്, അല്ലെങ്കിൽ ചൈതന്യ പ്ലാന്റ് സെൻ്ററിലെ കെ എസ് എസിൻ്റെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന ധാരാളം പദ്ധതികളും പരിപാടികളും നടപ്പാക്കി വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു, കർഷകരെ സഹായിക്കുന്ന, കർഷക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വില ലഭ്യമാക്കുന്ന കാർഷിക മേഖലയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വരും വർഷങ്ങളിൽ ആ തലത്തിലേക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതിയുമായി ചൈതന്യ കെ എസ് എസിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുക. ഞാൻ സൂചിപ്പിക്കാൻ കാരണം, നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ നല്ല, നമ്മുടെ രാജ്യത്ത് 56% ആളുകളും കൃഷിക്കാരാണ്. ഇത്രയും ആളുകൾ, ഈ 56% ആളുകളും കൃഷി ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോ സാധിക്കുന്നില്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത് 11% മാത്രമേ അവിടെ കൃഷിക്കാരുള്ളൂ, കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുള്ളൂ. എന്നിട്ടും അവർക്ക് അവരുടെ ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു, മിച്ചമുള്ളത് മറ്റ് അന്യ രാജ്യങ്ങളിലേക്ക് വിൽക്കാനും സാധിക്കുന്നു. ഞാനിത് സൂചിപ്പിച്ചത്, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നമ്മുടെ കർഷകരോടുള്ള സമീപനത്തിലും സർക്കാരുകളുടെ ആസൂത്രണത്തിലും എന്തോ പോരായ്മകളുണ്ട്. അത് പരിഹരിച്ചെങ്കിൽ മാത്രമേ കർഷകർക്ക് ഇന്നത്തെ കാലത്ത് നിലനിൽപ്പുള്ളൂ. ഞങ്ങൾ ക്രാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ നമ്മുടെ അതിരൂപയിലെ എല്ലാ യൂണിറ്റുകളിലും കർഷക ക്ലബ്ബ് രൂപീകരിച്ച് അതിരൂപതാ തലത്തിലും ഫൊറോന തലത്തിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള യൂണിറ്റുകൾ സ്ഥാപിച്ച് കർഷകർക്ക്, അവർക്ക് അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭ്യമാക്കുന്ന വിധം അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ചില പദ്ധതികളുമായി ഞങ്ങൾ ആലോചിച്ച് വരുന്നു. അത് നടപ്പാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന December 11 മുതൽ December 22 വരെ ഒരു കർഷക അതിജീവന പോരാട്ട യാത്ര കേരളത്തിലുടനീളം നടത്തുകയാണ്. സെക്രട്ടേറിയറ്റ് മാർച്ചിലൂടെയാണ് അത് അവസാനിക്കുന്നത്. കാരണം, ഇന്ന് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അല്ലാതെ ഒരു വിഭാഗത്തിനും സാമാന്യ രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഇന്ന് കേരളത്തിലില്ല. ഇത് സത്യമാണ്. എല്ലാ മേഖലയിലും വലിയ പ്രതിസന്ധി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കർഷകർക്ക് വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് വില, ന്യായമായ വില ലഭ്യമാക്കണം, വന്യമൃഗശല്യങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണം. ഇങ്ങനെ ഒട്ടനവധി
ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ അതിജീവന പോരാട്ട യാത്ര സംഘടിപ്പിക്കുന്നു. കോട്ടയത്ത് December 20 ഈ യാത്ര എത്തിച്ചേരുമ്പോൾ സാധ്യമാകുന്ന എല്ലാവരും ആ യാത്രയിൽ സഹകരിക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുക. നമുക്കറിയാം വന്യമൃഗങ്ങൾ വനങ്ങൾ നിറയെ വന്യമൃഗങ്ങളായി, അവിടെ കൊള്ളാത്ത എത്രമായി സ്വമേധയാ വന്യമൃഗങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു. അതുകൂടാതെ ബോധപൂർവം ലോറിയിൽ കയറ്റി വന്യമൃഗങ്ങളെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറക്കി വിടുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. ഓസ്ട്രേലിയയിലൊക്കെ, ഓസ്ട്രേലിയയിലെ ദേശീയ മൃഗമാണ് കംഗാരു. അവിടെ കംഗാരുക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സർക്കാർ ആയിരക്കണക്കിന് കംഗാരുക്കളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ അവിടെ ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. നമ്മുടെ നാട്ടിൽ ജനങ്ങളെക്കാൾ ഉപരി ഈ പട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു പരിഗണന പോലും മനുഷ്യന് കിട്ടുന്നില്ല എന്നുള്ളത് ചില ഉദാഹരണങ്ങളിലൂടെ ചില സാഹചര്യങ്ങളിലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സർക്കാരുകളെ മാത്രം കുറ്റപ്പെടുത്തേണ്ടതില്ല, നമുക്ക് നമ്മുടെ തൊഴിലാളികളുടെ മനോഭാവത്തിനും മാറ്റം വരണം, ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിനും മാറ്റം വരണം. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്, കേരളത്തിലെ പ്രത്യേകിച്ച് മലയാളികൾ അലസന്മാരാണത്രേ, കഠിനമായ ജോലികളൊന്നും ഏറ്റെടുത്ത് നടത്താൻ മലയാളികൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നതെന്നാണ് ഇന്നിപ്പോൾ കോടതി ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. നമുക്ക് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് അവരുടെ ജീവിതത്തിനാവശ്യമായ ആ മേഖലയിൽ നമ്മളെല്ലാവരും സഹകരിച്ച് വേണ്ട പ്രവർത്തനങ്ങൾ കൂടുതലായി നടത്തുകയും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഈ KSS ഭാഗത്ത് ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും ഈ കാർഷിക മേളയ്ക്ക് നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി കോട്ടയം ഹോർട്ടിക്കൾച്ചർ മിഷൻ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ഷർലി സക്രിയാസ് മാഡത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കോട്ടയം അതിരൂപത സഹായ മിത്രൻ ശ്രീ വർഗീസ് മാർ അപ്രിയം പിതാവെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിവദ്യ ഡോക്ടർ മാർ ജോഷോ മാർ ഇഗ്നേറ്റിയോസ് മെത്രാപ്പൊലീത്ത പിതാവെ, ആശംസകൾ അർപ്പിച്ച ലതിക സുഭാഷ് മാഡം, ഞങ്ങളുടെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ പ്രീത മാഡം, ബാബു സാറ്, മാത്യു അച്ഛൻ, അപ്നാദേശ് എഡിറ്റർ മാത്യു അച്ഛൻ, കാൾട്ടൺ ഫെർണാണ്ടസ്, ഫാദർ ജോബിൻ പ്ലാച്ചേരിപ്പുറത്ത്, ടോമി നന്ദിക്കുന്നൽ, നമ്മുടെ പ്രിയങ്കരനായ സുനിൽ പെരുമാനൂർ അച്ഛ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ ഈ ചൈതന്യ കാർഷിക മേളയിൽ നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ വർഷങ്ങളായി ഇവിടെ മീൻസ് ചൈതന്യ കാർഷിക മേളയുമായി സഹകരിച്ചുകൊണ്ട് പോന്നിരുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. 2009 തോന്നുന്നു മൈക്കിൾ അച്ഛൻ വന്ന് അവിടുത്തെ, അന്ന് ഞാൻ കൃഷി ഓഫീസറായിരുന്ന കാലത്ത് ജില്ലാ കൃഷി ഓഫീസിൽ വന്നിട്ട് ഒരു കൃഷി ഓഫീസറുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അതിനു വേണ്ടിയിട്ട് ഒരാളെ വിട്ടു തരണമെന്ന് പറയുകയും എൻ്റെ പേര് അച്ഛൻ എഴുതി കൊടുക്കുകയും പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ ഓരോ പരിപാടിക്കും എന്നെ തന്നെ ഡെപ്യൂട്ടി ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഞാനും ബാബു സാറും ഒന്നിച്ച് ഇവിടെ ഒത്തിരി, ബാബു സാർ ഇവിടെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ വിള പ്രദർശനങ്ങളൊക്കെ ഇനിയും കൂടുതൽ ഇവിടെ ഈ വർഷം അടുത്ത വർഷം മുതൽ കൂടുതൽ ഉണ്ടാക്കണമെന്ന്. വിള പ്രദർശന മത്സരങ്ങൾ നടത്തിയതിൻ്റെ മാർക്കിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നിച്ചൊരു ടീമായിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒത്തിരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പല യൂണിറ്റുകളിലും പോയി, പണ്ട് ബിൻസച്ചനൊക്കെ ആയിരുന്ന കാലത്ത് ഞങ്ങൾ പോയി ധാരാളം ക്ലാസ്സുകൾ എടുക്കുകയും കാർഷിക മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പദ്ധതികളെപ്പറ്റി കർഷകരോട് പറയുകയും അവരെ ഇതിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. പദ്ധതികളുടെ ഒരു രൂപരേഖ ഞങ്ങളുടെ ജില്ലാ കൃഷി ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് എനിക്ക് പറയാനായിട്ട് ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു കൂട്ടായ്മ, അതൊരു കർഷക കൂട്ടായ്മയ്ക്കാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ആ കൂട്ടായ്മയുടെ ആ ഒരു സ്നേഹം നമ്മൾ കളയാതെ മുന്നോട്ട് കൊണ്ടുപോകണം, അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. നമ്മൾ പരസ്പരം ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്നേഹബന്ധമുണ്ട്. സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കൂടെ എപ്പോഴും ആ സ്നേഹബന്ധം, ഓരോ നമ്മളുടെ നേതൃത്വത്തിൽ വരുന്ന ഓരോ അച്ഛന്മാരും ആ സ്നേഹബന്ധം ചേർത്ത് വെച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ചൈതന്യ കാർഷിക മേള വളരെ ഭംഗിയായിട്ട് ആസൂത്രണം ചെയ്യുമ്പോൾ എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരെയും ഇവിടെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അപ്പം നമ്മളുടെ കൃഷി വകുപ്പിന് തന്നെ ഒരു സ്റ്റോൾ ഇടണം,
മറ്റ് വകുപ്പുകളെയൊക്കെ അവർ സമീപിച്ച് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് എല്ലാ ആൾക്കാരെയും ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു യൂണിറ്റി അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കണം. കാർഷിക മേഖലയിൽ എന്നും സംഘങ്ങൾക്കാണ് പ്രാധാന്യം ഉള്ളത്. അപ്പോൾ ആ സംഘങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടുള്ള ഈ സംരംഭത്തിന് ഞാൻ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ പിതാവ് ഇവിടെ പറഞ്ഞു, നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മളുടെ പ്രകൃതിയെയും കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കൃഷിരീതി വേണം നമ്മൾ അവലംബിക്കുവാനെന്ന്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കൃഷിരീതിയും അവലംബിച്ച് മൂല്യാധിഷ്ഠിത കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി അപ്പനാദേശ് ചീഫ് എഡിറ്റർ റവറൻഡ് ഡോക്ടർ മാത്യു കുരിത്രേച്ചനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ ഗീവർഗീസ് നാറ പ്രേംപിതാവ്, ഉദ്ഘാടനം ചെയ്ത അഭിമന്യ ഡോക്ടർ ജോഷുമാർ ഇഗ്നാറ്റിസ് മെത്രാപ്പൊലിത്ത, ആശംസകൾ അർപ്പിച്ച ശ്രീമതി ലതിക സുഭാഷ്, ശ്രീമതി പ്രീത പോൾ, ശ്രീ പി എ ബാബു പറമ്പടത്തുമലയിൽ, ശ്രീമതി ഷേർലി സക്കരിയാസ്, ശ്രീ കാൾട്ടൺ ഫെർണാണ്ടസ്, റവറൻഡ് ഫാദർ ജോബിൻ പ്ലാച്ചേരി പുറത്ത്, ശ്രീ ടോമി നന്ദികുന്നൽ, ബഹുമാനപ്പെട്ട സുനിലച്ച, ജെയിംസ് വടക്കേ കണ്ടിരിയച്ച, പ്ലാച്ചേരി പുറത്തച്ച, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ 24th ചൈതന്യ കാർഷിക മേളയും സ്വാശ്രയ സംഘ മഹോത്സവം നടക്കുന്ന ഈ അവസരത്തിൽ ഇതിൽ പങ്കുചേരുവാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. കേരളത്തിലെ കാർഷിക സംസ്കാരത്തിന് പുത്തനുണർവ് നൽകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ചൈതന്യ കാർഷിക മേളയും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയും മാറി എന്നത് കാലം തെളിയിച്ച കാര്യമാണ്. ഷീ ടാക്സിയിലൂടെ, കമ്മ്യൂണിറ്റി ഹോട്ടലിലൂടെ, വനിതാ ശൃംഗാരമേളത്തിലൂടെ, തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടത്തിലൂടെ തുടങ്ങി നവോമി ഗ്രൂപ്പുകളിലൂടെ, സീനിയർ സിറ്റിസൻ്റെ ഗ്രൂപ്പുകളിലൂടെ തുടങ്ങി സ്മാർട്ട് ഗ്രൂപ്പുകളെ, കുട്ടികൾക്ക് വേണ്ടി സ്മാർട്ട് ഗ്രൂപ്പുകൾ തുടങ്ങി നൂതനമായിട്ടുള്ള പല കാര്യങ്ങളും ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി സുസ്ഥിര വികസനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും കാർഷിക വളർച്ചയ്ക്കും വേണ്ടി ചെയ്യുന്ന വലിയ സേവനങ്ങളെ ഇന്ന് കേരളം അംഗീകരിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഇതിനോടകം ഈ മേള കേരളത്തിലെ അറിയപ്പെടുന്നൊരു മേളയായി മാറിക്കഴിഞ്ഞത്. ഇതിൻ്റെ പിന്നിൽ അധ്വാനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സുനിൽ അച്ഛനോടുൾപ്പെടെയുള്ള, അച്ഛൻ്റെ ടീമംഗങ്ങളോടുൾപ്പെടെയുള്ള എല്ലാവരോടുമുള്ള വലിയ അഭിനന്ദനവും നന്ദിയും അറിയിക്കട്ടെ. എൻ്റെ മുന്നിലിരിക്കുന്നവർ കൂടുതലും സ്ത്രീജനങ്ങളാണ്. വനിതകൾ ഉണർന്നാൽ തീർച്ചയായും ഭവനങ്ങളുണരും, അരങ്ങുണരും, സമൂഹമുണരും. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് മനുഷ്യൻ തൻ്റെ മനോഭാവത്തെ മാറ്റിയാൽ അവരുടെ ലോകത്തിൽ അത്ഭുതങ്ങൾ നടത്തുവാൻ സാധിക്കുമെന്ന സത്യമാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ വനിതകൾ അവരുടെ മനോഭാവത്തിലെ കാതലായ പരിവർത്തനം വരുത്തി സ്വന്തം ജീവിതത്തിലും നാട്ടിലും ശക്തമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച് അത് വിജയിച്ചവരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരിക്കൽ കൂടി ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. അഭിനന്ദിയ ഗീവറീഷ് മഹാപ്രേം പിതാവേ, അഭിനന്ദിയ ജോഷുമാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്ത പിതാവേ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, 24th ചൈതന്യ കാർഷിക മേളയുടെയും സ്വാശ്രയ സംഘ മഹോത്സവത്തിൻ്റെയും ഈ വേദിയിൽ വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ കോട്ടയത്തിൻ്റെ, മധ്യ തിരുവിതാംകൂറിൻ്റെ, കേരളത്തിൻ്റെ തന്നെ കാർഷിക മാമാങ്കത്തിന്, കാർഷിക മാമാങ്കത്തിലാണ് നാം ഓരോരുത്തരും പങ്കുചേരുന്നത് എന്ന സന്തോഷം അലയടിക്കുകയാണ്. കർഷകൻ്റെയും കർഷക തൊഴിലാളിയുടെയും പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും പണ്ഡിതൻ്റെയും പാമരൻ്റെയും എന്നുവെച്ചാൽ കേരളത്തിലെ
ആ ബാലവൃദ്ധം ജനങ്ങളുടെയും കാർഷിക ഉത്സവമാണ് ഏതാനും ദിവസങ്ങളായി ചൈതന്യയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടായ്മയുടെ, പങ്കുവയ്ക്കലിൻ്റെ, സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ എല്ലാം ഒരു കൂടിച്ചേരൽ ഇതിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന കോട്ടയം അതിരൂപത അധികാരികൾക്കും 24-ാമത് ചൈതന്യ കാർഷിക മേളയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സുനിലച്ചനും അണിയറ പ്രവർത്തകർക്കും ഈ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ, അതിലേറെ ആദരവോടെ ഗ്രീൻ വാലി ഡെവലപ്മെൻറ് സൊസൈറ്റിയുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഗീവർഗീസ് ആർ അപ്രേമിതാവെ, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന ജോഷുവ മാർ ഇഗ്നേഷ്യസ് മുത്രാപ്പൊലിത്ത പിതാവെ, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, 24-ാമത് കാർഷിക അല്ലെങ്കിൽ ചൈതന്യ സ്വാശ്രയ സംഘ മഹോത്സവം, അതിൽ വന്ന് നിങ്ങൾ എല്ലാവരുമായിരുന്നു കാണുവാനും വരുവാനും സാധിച്ചതിൽ ഞാൻ ആദ്യമേ എല്ലാവരും നന്ദി പറയുന്നു. ഈ കാലഘട്ടത്തിൽ സ്വാശ്രയ സംഘങ്ങളുടെ പ്രവർത്തനം എന്നത് വളരെ വലുതാണ്. അവർ ഈ സമൂഹത്തിൽ ചെയ്യുന്ന സേവനങ്ങൾ മഹത്തരമാണ്. കാരണം അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിലെ ഓരോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു വലിയ മഹത്തരമായ ഒരു പ്രവർത്തനമാണ് അവർ ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നൽകുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ചൈതന്യ കാർഷിക മേളയും സ്വാശ്രയ സംഘ പ്രവർത്തനങ്ങളും ഇന്ന് കേരളത്തിലുടനീളം ഒരു കാർഷിക മേളയായി അറിയപ്പെടാൻ തുടങ്ങിയത് അവരുടെ പ്രവർത്തനത്തിൻ്റെ മികവുകൾ മാത്രമാണ്. ആ മികവിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് സുനിലച്ചനും ടീം അംഗങ്ങൾക്ക് സാധിച്ചത് ഒരു വലിയ കാര്യമാണ്. ഇന്ന് കോട്ടയം ജില്ലയിലും എന്ന് വേണ്ട കേരളത്തിലെ തന്നെ ഒരു തിരകക്കുറിയായി ഇതെന്ന് പ്രശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 24-ാമത് ചൈതന്യ കാർഷിക മേളയുടെ സ്വയാശ്രയ സംഗമ ദിനത്തിലെ മീറ്റിങ്ങിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന കോട്ടയം അതിരൂപത സഹായ മെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം പിതാവെ, ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിയന്ത്യ ഡോക്ടർ ജോഷം മാർ മാത്യൂസ് മെത്രാപ്പൊലിത്ത, കെ എസ് എസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട സുനിലച്ച, വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ സ്വയാശ്രയ സംഗമ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. സ്വയാശ്രയ സംഘത്തിലെ അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ദിവസം നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഇവിടെ എത്തിച്ചേർന്ന സ്വയാശ്രയ സംഘത്തിലെ എല്ലാ അംഗങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രസ്ഥാനം കോട്ടയം സുശ്രീ സൊസൈറ്റി കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വയാശ്രയ മേഖലയിലും അതോടൊപ്പം തന്നെ വനിതകളുടെ വളർച്ചയ്ക്കും വേണ്ടിയാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ വർഷവും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ ഇതിൻ്റെ വളർച്ചയ്ക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയുടെ ഇന്നത്തെ പ്രതിസന്ധികളെ കുറിച്ച് മനോഹരമായിട്ട് അധ്യക്ഷ പ്രസംഗം നടത്തിയ കോട്ടയം അതിരൂപത സഹായമന്ത്രം ഗീവർഗീസ് മാർ അപ്രേം പിതാവിന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഹൃദയമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ഭാഗം ജനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി
കോട്ടയം സോഴ്സറി സൊസൈറ്റി എന്നും മുൻപേ വറുക്കുന്ന പക്ഷിയാണ് എന്ന് തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ അഭിയന്തയ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നോത്തിയസ് പിതാവ് പറയുകയുണ്ടായി. ഒത്തിരിയേറെ തിരക്കുകളുണ്ടായിട്ടും കോട്ടയം അതിരൂപതയോടും അതോടൊപ്പം തന്നെ കോട്ടയം സോഴ്സറി സൊസൈറ്റിയോടുമുള്ള അതിയായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഫലമായിട്ടാണ് അഭിയന്ത പിതാവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാവരുടെയും പേരുടെ കോട്ടയം സൊസൈറ്റിയുടെയും അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിയന്ത പിതാവിന് ഏറ്റവും സ്നേഹത്തോടു കൂടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ ആശംസകൾ അർപ്പിച്ച ശ്രീമതി ലതിക സുഭാഷ്, ശ്രീമതി പ്രീത പോൾ, ശ്രീ പി എ ബാബു പറമ്പെടുത്ത് മലയിൽ, ശ്രീമതി ഷേർലി സക്രിയാസ്, റവറൻ ഡോക്ടർ മാത്യു കുരിയത്തറ, തൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച ശ്രീ കാൾട്ടൻ ഫെർണാണ്ടസ്, ബഹുമാനപ്പെട്ട ജോവിൻ പ്ലാച്ചേരി പുറത്തച്ഛൻ, ടോമി നന്ദി കുന്നേല്, ഇവരെ എല്ലാം ഏറ്റവും സ്നേഹത്തോടുകൂടെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ പേരിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മീറ്റിങ്ങിനും അതുപോലെ തന്നെ ഈ ചൈതന്യ സ്വയാശ്രയ സംഘമേളയ്ക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തന മേഖലകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടയം സോഴ്സറി സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട സുന്നച്ചിന്, അച്ഛനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾക്കും എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടെ നന്ദി അറിയിക്കുന്നു. നമുക്കറിയാം ഏതൊരു മീറ്റിങ്ങും ധന്യമാകുന്നത് അതിലെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ടാണ്. ഇന്നേ ദിവസത്തെ ഈ മീറ്റിംഗ് ഏറ്റവും കൂടുതൽ ധന്യമാക്കിയത് സ്വയാശ്രയ സംഗമ ദിനത്തിന് നിങ്ങളുടെ ഓരോരുത്തരെയും വിലയേറിയ സാന്നിധ്യമാണ്. ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും കെ എസ് എസിൻ്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗ് ധന്യമാക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.